നമസ്കാരം എവർക്കും. ഡോണിസ് ക്ലാഷ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ പറഞ്ഞിരുന്നു, എന്താണ് ബാക്ക്ഗ്രൗണ്ടിന്റെ കാര്യം വളരെ മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്തെന്നുള്ളൂ, അങ്ങനെ പെർമനന്റ് ആയിട്ട് വെക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്നാലും എങ്കിൽ കൂടി നല്ല രീതിയിൽ ഒന്ന് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചെയ്യുന്ന ഒരു ചെറിയൊരു എന്താ പറയുക ഒരു മണ്ടത്തരം, അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്നുള്ള നിലയിൽ, അതായത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ബെസ്റ്റ് ഫാൻസ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള നമ്മുടെ ഫാൻസിനെ അപമാനിക്കുന്ന രീതി തന്നെയാണ് നമ്മൾ ഓരോ ആരാധകരും ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി. അപ്പൊ അതൊന്ന് ചൂണ്ടിക്കാണിക്കുക. പിന്നെ നമ്മൾ ആ തെറ്റൊന്നും ജസ്റ്റ് ഇനി നമ്മൾ ചെയ്യാതിരിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക്. അപ്പോ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ മഞ്ഞപ്പട എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം മെൽബൺ സിറ്റി എന്ന് പറയുന്ന ഒരു ക്ലബുമായിട്ടാണ് നമ്മൾ ആദ്യ മത്സരം വരുന്നത്. വളരെ സന്തോഷമുണ്ട്, കാരണം ഒരു ലാലീഗൻ ക്ലബുമായിട്ട് ഒരു മത്സരം നടക്കുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു ലീഗ് നമുക്ക് നടക്കുമ്പോൾ നമ്മൾ അതിനെ നല്ല രീതിയിൽ എടുത്ത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായി എടുത്ത് കാണേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടീം, അതായത് നമ്മളൊരു ഇന്ത്യൻ ക്ലബാണ്, അതായത് ഇന്ത്യൻ ഫുട്ബോൾ ഇതുവരെ അധികം നല്ല റീച്ച് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ISL കാരണം, അല്ലെങ്കിൽ ISL ലീഗുകൾ കാരണം ഫുട്ബോളിന്റെ ഒരു വളർച്ച നമുക്കിപ്പോൾ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം തന്നെ വഹിച്ചിട്ടുണ്ട്, അതിന്റെ ആരാധകരും വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ISL സീസൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടീമുമായിട്ട് വലിയൊരു അമർഷമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ടീമിനെ നല്ല രീതിയിൽ നേരിടണം എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. അതായത് ബാംഗ്ലൂർ FC എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ടീം വളരെ ശക്തരായിരുന്നു എങ്കിൽ കൂടി അവരുടെ ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ചൊടിപ്പിച്ച് നമുക്കും അവരോട് ഒരു വാശികേറിയ ഒരു രംഗം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ബാംഗ്ലൂർ FC നല്ല രീതിയിൽ അവരുടെ കളി കാണാൻ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഒരു മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ FC മത്സരം. കൊച്ചിയിൽ വെച്ച് നടന്ന മത്സരം നല്ല രീതിയിൽ ഫാൻ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ന്യായീകരണം കണ്ടെത്തിയത് ബാംഗ്ലൂർ FC ആരാധകർ വളരെ തരം താഴ്ന്ന ആരാധകരാണ്, അവർക്ക് മാന്യത എന്താണെന്ന് അറിയാത്ത ഒരു ആരാധകരാണ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെ മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഒരു ആരാധകരാണ് എന്നുള്ളത് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ പോയിന്റ് ബൈ പോയിന്റ് ആയി നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മെൽബൺ സിറ്റി FC, അതായത് മെൽബൺ സിറ്റി FC ഫേസ്ബുക്ക് പേജിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു എന്താ പൊങ്ങച്ചം പറയൽ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് 10-0 വിജയിക്കും, കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, മെൽബൺ സിറ്റിയെ മലത്തിയടിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പൊങ്ങച്ച പറയലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ പമ്പൻ ലീഗുകൾ കളിച്ച ഒരു ക്ലബാണ് മെൽബൺ സിറ്റി, അതേപോലെ തന്നെ ജിറോണ FC എന്ന് പറയുന്ന ക്ലബുകളൊക്കെ. അവർ നമ്മുടെ ഇന്ത്യയിലേക്ക് അതിഥികളായിട്ട് വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ടീമായിട്ട് ഒരു ഫ്രണ്ട്ലി സൗഹൃദ മത്സരം നടത്തുവാനായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആരാധകർ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട്, അതായത് വളരെ മാന്യതയോടെ അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുകയും നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അവരെ ഒന്ന് വെൽക്കം ചെയ്ത് നമ്മുടെ കളി ജയിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് മാത്രമല്ല കേരള ആരാധകർക്കും അത് വലിയൊരു കാര്യമാണ്. കാരണം അവർ ലാലിക ക്ലബാണ്, നല്ല രീതിയിൽ നമ്മുടെ ആരാധകരെ അവർ വിലയിരുത്തുന്ന ഒരു ഘട്ടമായിരുന്നു അത്. എന്നാൽ അത് നമ്മൾ ഒരു മോശം പെരുമാറ്റത്തിലൂടെ അത് കളഞ്ഞു കുടിച്ചു എന്ന് മെൽബൺ സിറ്റിയിലെ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ചിട്ടുള്ള പറഞ്ഞത് ബംഗ്ലാദേശിലെ ക്രിക്കറ്റ് ആരാധകരെ പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലെ ഫുട്ബോൾ ആരാധകർ എന്ന് പറഞ്ഞ് ഒരു കളിയാക്കൽ രീതിയിലുള്ള ഒരു ചെറിയ ചെറിയ ടോക്കുകളും വന്നിട്ടുണ്ട് അവരുടെ മെൽബൺ സിറ്റിയുടെ ആരാധകരുടെ ഭാഗത്ത് നിന്നുമൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള പ്രവർത്തികൾ ഇനി ചെയ്യാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ ഫ്രണ്ട്ലി ടോക്കൊക്കെ നടത്തിയാലും ഇതുപോലുള്ള വെല്ലുവിളികളും കാര്യങ്ങളൊന്നും ഇല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ടീമിന്റെ നമ്മുടെ പ്രീ സീസൺ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാളിറ്റി വർദ്ധിക്കും, അതുപോലെ തന്നെ ലോകം അറിയാൻ പോകുന്ന ഒരു ടീമായി മാറും കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നോട്ടുള്ള യാത്രകൾ, പ്രീ സീസൺ ഉൾപ്പെടെ നമ്മുടെ ISL തുടക്കവും ഒക്കെ നമുക്ക് വരവേൽക്കാനുള്ള കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങളുമായി എത്തിക്കുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു ന്യൂസുമായിട്ട് കാണുന്നതുവരേക്കും